നമസ്കാരം. തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങുല്ലൂരിനടുത്തുള്ള കോഴിക്കട എന്ന് പറയുന്ന സ്ഥലം, അവിടെയുള്ള ഒരു പഴയ കുടുംബത്തിൽ, അതായത് പുല്ലൂറ്റ് കുടുംബത്തിൽ, February 9 ഒരു കുടുംബത്തിലെ 4 അംഗങ്ങൾ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സാഹചര്യം, മരിച്ച നിലയിൽ കണ്ടെത്തിയ സാഹചര്യത്തിനെ കുറിച്ച്, പ്രത്യേകിച്ചും തളിപ്പറമ്പത്ത് വിനോദും കുടുംബവും അദ്ദേഹത്തിൻ്റെ 2 മക്കളായ നയനയും നീരജും ആണ് മരിച്ച ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച ഒരു സാഹചര്യം വ്യക്തമാക്കുന്നത്. എന്നിരുന്നാലും ഇതിൽ വിനോദിൻ്റെയും 2 മക്കളുടെയും മൃതദേഹങ്ങൾ അഴുകി തുടങ്ങുന്ന സാഹചര്യത്തിലാണ് പോലീസ് ഇതിനെക്കുറിച്ച് അന്വേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ പോലീസ് ആ മൃതദേഹങ്ങൾ കണ്ടെടുത്തത്. എന്നാൽ ഭാര്യയുടെ മൃതദേഹം അത്ര തന്നെ ചീഞ്ഞ് അഴുകിയിട്ടില്ലായിരുന്നു. മാത്രമല്ല, ആ മൃതദേഹം, അതായത് മരണം സംഭവിച്ച് കുറച്ചു നേരം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ള ഫോറൻസിക് പരിശോധനാ ഫലം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമാകുന്നതായുള്ള റിപ്പോർട്ടുകൾ കൂടി വന്നിരിക്കുകയാണ്. എന്നിരുന്നാലും February 6 രാത്രിയോടുകൂടി തന്നെയാണ് ഈ സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്നത്. എന്നാൽ രമയുടെ മരണവും ബാക്കിയുള്ളവരുടെ മരണവും തമ്മിൽ 28 മണിക്കൂറിൻ്റെ വ്യത്യാസമുണ്ട് എന്നുള്ള ഒരു സ്ഥിതിഗതിയിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ പോലീസിനെ ഏറ്റവും കുഴപ്പിക്കുന്ന ചോദ്യം ഇത് മരണം എങ്ങനെ സംഭവിച്ചു, ആത്മഹത്യ എന്നുള്ള രീതിയിലാണ് പ്രാഥമികമായി സംശയിക്കുന്നതെങ്കിലും രമയൊക്കെ പരിചയമുള്ള, രമ ജോലി ചെയ്ത സ്ഥാപനങ്ങളിലെ സഹ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ സഹ വ്യക്തികൾ പറയുന്നത് രമ ഇതിനു മുമ്പും ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിട്ടുണ്ട്, കയ്യിൽ മുറിവുണ്ടാക്കി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ള ചില കാര്യങ്ങളാണ് പോലീസിനോട് ഇതിനോടകം തന്നെ പറഞ്ഞിരിക്കുന്നത്. രമയ്ക്ക് മാനസിക അസ്വസ്ഥത ഉണ്ട് എന്നുള്ള കാര്യവും ഇപ്പോൾ പറയുകയാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് കൂടുതൽ മൊഴികൾ, കൂടുതൽ തെളിവുകൾ ശേഖരിച്ചു വരിക തന്നെയാണ്. എന്നിരുന്നാലും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സൂയിസൈഡ് നോട്ട്, അതായത് ആത്മഹത്യാ കുറിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ വീട്ടിൽ നിന്നും കണ്ടെത്തിയതായുള്ള റിപ്പോർട്ടുകളുണ്ട്. അതിനകത്ത് ഉള്ള കാര്യങ്ങളെക്കുറിച്ച് ചൊവ്വാഴ്ചയായിരുന്നു അതിൻ്റെ വിശദമായിട്ടുള്ള പരിശോധന ഉൾപ്പെടെ വന്നത്. എന്നിരുന്നാലും ഇപ്പോൾ ഈ വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ അന്വേഷണം നടത്തി വരികയാണ്. ഭാര്യയുടെയും അതോടൊപ്പം തന്നെ ഭർത്താവിൻ്റെയും ദുരൂഹ മരണം ഉൾപ്പെടെ, മക്കളുടെ, ഒരു കുടുംബത്തിലെ 4 പേരുടെ മരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെയധികം പ്രാധാന്യത്തോടെ അന്വേഷിക്കുന്ന ഒരു കേസായി മാറിയിരിക്കുകയാണ്. തൃശ്ശൂർ ജില്ലയെ തന്നെ പിടിച്ചുകുലുക്കുന്ന, അല്ലെങ്കിൽ കേരളത്തിലെ മനസ്സാക്ഷിയെ തന്നെ അക്ഷരം പ്രതി ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയായിരുന്നു. ഒരു കുടുംബത്തിലെ 4 പേരുടെ വിയോഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇത് മരണമാണോ, ആത്മഹത്യയാണോ, കൊലപാതകമാണോ എന്നുള്ള കാര്യം ഇനിയും വ്യക്തമായി സ്ഥിരീകരിച്ചിട്ടില്ല. ആത്മഹത്യ എന്ന രീതിയിൽ ഇപ്പോഴും പറയുമ്പോഴും, തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോഴും ഇതിൽ ചില ദുരൂഹതകൾ ഉണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. പ്രത്യേകിച്ചും ഇവർ 4 പേരും ഒരേ സമയത്ത് മരിച്ചതല്ല എന്നുള്ള കാര്യം വരുമ്പോൾ ഇത് എങ്ങനെ സംഭവിച്ചു, ഏതൊക്കെയാണ് അടിസ്ഥാനം, വ്യക്തിപരമായിട്ടുള്ള ശത്രുതയോ മറ്റെന്തെങ്കിലും ഉണ്ടോ, സ്വത്ത് തട്ടിയെടുക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ചും പല രീതിയിലും ബന്ധുതർക്കങ്ങൾ, ബന്ധുകലഹങ്ങൾ, ഇതെല്ലാം തന്നെയാണോ ഇതിന് കാരണമെന്നുള്ള കാര്യങ്ങൾ അന്വേഷിച്ചു വരിക തന്നെയാണ്. എന്നിരുന്നാലും വിനോദിൻ്റെ മരണം ഒരു ആത്മഹത്യയാണ് എന്നുള്ള രീതിയിലേക്ക് ഇതുവരെയും പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല. അന്വേഷണം തുടരുകയാണ്. കൊലപാതക ശ്രമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ചും ഇതൊരു കൊലപാതകമാണോ എന്നുള്ള അന്വേഷണത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ വ്യാപിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും രമ മരിച്ചത് 28 മണിക്കൂർ, അതായത് ഏകദേശം 1 ദിവസം കഴിഞ്ഞിട്ടാണ് എന്നുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഈ കാര്യത്തിൽ ദുരൂഹതയേറുകയാണ്. ഇത്രയും നേരവും സംശയിച്ച കാര്യവും അത് തന്നെയാണ്. അതായത് ബോഡിയുടെ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ കൃത്യമായി മനസ്സിലാക്കുന്ന മരണകാരണം സംഭവിച്ചതുൾപ്പെടെ, മരണം സംഭവിച്ചതുൾപ്പെടെ രക്തം ക്ലോട്ട് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ പറ്റി അടിസ്ഥാനമായി ശാസ്ത്രീയപരമായിട്ടുള്ള കാര്യമായ അന്വേഷണം നടത്തിക്കൊണ്ട് തന്നെയാണ് ഏറ്റവും ഒടുവിൽ റിപ്പോർട്ടുകൾ, അതായത് പോലീസിനെ പുതിയ തെളിവുകൾ ലഭിക്കുന്ന തരത്തിലേക്കുള്ള റിപ്പോർട്ടുകളിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.